നമസ്കാരം. ഇന്ത്യ ഗേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളം പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലുള്ളത്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം മലയാളികളുടെ നല്ല സുഹൃത്തായിരുന്നു സദാനന്ദ ഗൗഡ. കേരളവുമായുള്ള ബന്ധത്തെക്കുറിച്ച് മലയാളത്തിൽ സദാനന്ദ ഗൗഡ ഇന്ത്യാഗേറ്റിനോട് സംസാരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 3-ന് കർണാടകത്തിൽ പുതിയ മുഖ്യമന്ത്രി ചുമതലയേറ്റു. ഏറെ വിവാദങ്ങൾക്ക് ശേഷം യെദ്യൂരപ്പയുടെ പിൻഗാമിയായി എത്തിയ ഡി വി സദാനന്ദ ഗൗഡ കേരള കർണാടക അതിർത്തിയിലെ പുത്തൂർ സ്വദേശിയാണ്. 2 പ്രാവശ്യം MLA ആയി പ്രവർത്തിച്ച സദാനന്ദ ഗൗഡ ലോക്സഭാ അംഗമായിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയാകുന്നത്. അതിർത്തിയിൽ ജനിച്ച സദാനന്ദ ഗൗഡയ്ക്ക് മലയാളം നല്ല വശമാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹത്തിന് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുമായും നല്ല ബന്ധമുണ്ട്. മലയാളം നന്നായി സംസാരിക്കുന്ന കർണാടക മുഖ്യമന്ത്രി നമ്മുടെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയത് ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ചാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രതിപക്ഷ ഉപനേതാവായും പ്രവർത്തിച്ചിരുന്ന ഗൗഡ ആദ്യമായാണ് ഒരു അധികാര സ്ഥാനത്ത് എത്തുന്നത്. കർണാടകത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് സദാനന്ദ ഗൗഡ പറയുന്നു. അഴിമതി ആരോപണങ്ങൾ വികസനത്തെ മുരടിപ്പിച്ചില്ല, പക്ഷേ കർണാടകത്തെക്കുറിച്ച് സംസ്ഥാനത്തിന് പുറത്ത് മോശം പ്രതിച്ഛായയുണ്ടായി. അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് താനിപ്പോൾ. പാർട്ടി ഇമേജ് ബിൽഡപ്പ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ മുമ്പേ ഒരു സവാലെന്ന് പറഞ്ഞാൽ പാർട്ടി ഇമേജ് കൊണ്ടുവരുന്നത്. എൻ്റെ മുമ്പത്തെ സർക്കാരോ വേണ്ടത്ര പ്ലാൻസ് പ്രോഗ്രാംസ് പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് കണ്ടിന്യൂ ആക്കുന്ന പാർട്ടി ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഈ സ്വാർത്ഥികളുടെ മറ്റേ ഈ ഭ്രഷ്ടാചാരി കറപ്ഷൻ ആക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടെന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. സോ സംഭവം അതിൻ്റെ പുറത്ത് വരുന്ന ഒരു പരിപാടി എടുക്കണം. സോ ഇറ്റ് ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. ഇപ്പോൾ വെങ്കപ്പ ഗൗഡയുടെയും കമലയുടെയും മകനായ സദാനന്ദ ഗൗഡ പഠിക്കുന്ന കാലത്ത് AVP യുടെ സജീവ പ്രവർത്തകനായിരുന്നു. അന്നും പല ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ബംഗളൂരുവിൽ പഠിക്കാനെത്തിയ പല മലയാളികൾക്കും സഹായഹസ്തമായി മാറിയിട്ടുണ്ട് സദാനന്ദ ഗൗഡ. ആ ബന്ധങ്ങൾ ഇപ്പോഴുമുണ്ട്. കർണാടകത്തിലെ മലയാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരള പിന്നെ ബോർഡറിലിൻ്റെ എന്താ കർണാടകത്തിൻ്റെ ആൾക്കാർ ഒരേ മാതിരി ഊണ് ഗീണ് എല്ലാം ഒരേ മാതിരി ഉണ്ട്. ഇങ്ങനായിട്ട് ഓർക്ക് എന്താ സഹായിക്കണോ ഞങ്ങളെ ബോർഡർ ഏരിയയിലുള്ള ആൾക്കാർക്ക്, പിന്നെ റിലേഷൻഷിപ്പ് കേരളത്തിലുണ്ടെ നല്ല റിലേഷൻഷിപ്പ് വെക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലുണ്ട്. അങ്ങനായിട്ട് ഇപ്പോൾ ഒരു 2-3 മാസം ആയമീത്തെ കേരള ചീഫ് മിനിസ്റ്ററോട് സംസാരിക്കണം. കേരളത്തിൻ്റെ ആൾക്കാർക്ക് ബാംഗ്ലൂരിൽ വളരെ കേരളത്തിൻ്റെ ആൾക്കാരുണ്ട്. ഞാൻ ഈ പ്രാവശ്യം 3 ഓണം പരിപാടിയിൽ ഞാൻ ഇതായിന് വളരെ ആൾക്കാരുണ്ട്. ഓർക്ക് എന്ത് സഹായം വേണോ കൊടുക്കാൻ ഞാൻ തയ്യാറുണ്ട്. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ തനിക്ക് നേരിട്ടറിയാമെന്ന് കർണാടക മുഖ്യമന്ത്രി പറയുന്നു. ഇത് പരിഹരിക്കാൻ കർണാടകവും ഒപ്പം നിൽക്കും. എൻഡോസൾഫാൻ കർണാടകത്തിലും നിരോധിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ ഈ തീരുമാനം എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് എടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു രണ്ട് മാസത്തിന് ബാനാക്കുക. 3 മാസത്തിന് ഫസ്റ്റ് ബാനാക്കുക, സെക്കൻഡ് ടൈം ഒരു 2 മാസം ബാനാക്കുക, പിന്നെ ബാനാക്കുന്നതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ചെയ്യണം. വി ആർ വെരി ഫേം. ഇപ്പോൾ ഞങ്ങളവിടെ ഇൻഡോസൾഫാനിൽ എന്തെല്ലാം അതിനാ ആൾക്കാർക്ക് സെപ്പറേറ്റ് എല്ലാ പരിപാടി എടുക്കുന്നുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേരള ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈ ഇൻഡോസൾഫാൻ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ദാറ്റ്സ് അവർ സ്റ്റാൻഡ്. ഒപ്പം ചില രാഷ്ട്രീയ വിഷയങ്ങളും മുഖ്യമന്ത്രി സംസാരിച്ചു. ബംഗളൂരുവിൽ മെട്രോ ട്രെയിനിന്റെ ഉദ്ഘാടനം 20 മാസം നടക്കുകയാണ്. വികസനത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. മദനി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ടെററിസമിന് ഞങ്ങൾ ആരോട് കോംപ്രമൈസ് ചെയ്യില്ല. അതിന് വേണ്ടിട്ട് വീട്ടിൽ വെരി സ്റ്റബർ വ്യൂ. കേരളത്തിൻ്റെ LDF UDF എന്ത് ചെയ്തു എന്ന് നാട്ടുകാർക്കറിയാം, ജഗത്തിനറിയാം. പക്ഷെ കർണാടക അങ്ങനെ ആക്കിയിട്ടില്ല. ടെററിസം പെട്ടിട്ട് ഞങ്ങൾ നേരെ കാര്യാചരണം ചെയ്തു. അതിപ്പോൾ കേരളത്തിൽ നല്ലതായി നിന്ന് ഞാൻ അറിയുന്നുണ്ട്. കേരളത്തിൽ ഈ ടെററിസമിനെ ഈ മദനി അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് സോ കോൾഡ് ഫണ്ടമെൻ്റലിസ്റ്റ് ഉണ്ടല്ലേ ഓർത്ത് ലേശ സ്റ്റോപ്പായി നിന്ന് പറഞ്ഞ മനസ്സിലുണ്ട്. ഇങ്ങനെ ഒരു പാട് ഞങ്ങളെ റിലേഷൻഷിപ്പ് കേരള കർണാടക. പഠനത്തിനും ജോലിക്കുമായി കർണാടകത്തിലെത്തുന്ന മലയാളികൾക്ക് എല്ലാ സഹായവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. ഇത് തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനൂടെ തന്റെ സന്ദേശമായി നൽകാനുള്ളതെന്നും സദാനന്ദ ഗൗഡ വ്യക്തമാക്കുന്നു.
കേരളത്തിൻ്റെ മലയാളിക്കാർ കർണാടകയിൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന് വളരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഓർക്ക് എല്ലാ രീതിയും സഹായം ചെയ്യാൻ ഞാൻ തയ്യാറുണ്ട്. കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ഒരു മാസം ആയമീത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് സ്റ്റേറ്റിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ മുമ്പേ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. അതിന് മുമ്പേ കാര്യം ചെയ്യും. മലയാളികളായ ഞങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം അദ്ദേഹം മറച്ചു വെച്ചില്ല. മലയാളം എഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ പേരെഴുതാൻ അറിയാം എന്ന് പറഞ്ഞ് ഇത്രയും എഴുതി. മലയാളം അറിയാവുന്ന മറ്റൊരു മുഖ്യമന്ത്രി കൂടി ഉണ്ടെന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഭാഷ ഒരു തടസ്സമാകില്ലല്ലോ. കുട്ടികൾക്കെതിരെയുള്ള ക്രൂരത കാരണം കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് ഉത്തർപ്രദേശിലെ നിധാരി. ഇന്ന് ഈ ഗ്രാമം മെല്ലെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു സംഘം മലയാളികളുടെ നേതൃത്വത്തിലുള്ള സക്ഷം ട്രസ്റ്റ് നിധാരിയിലെ നിർധനരായ വിദ്യാർത്ഥികളെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് ആനയിക്കുന്നു. ഉത്തർപ്രദേശിലെ നിധാരി ഗ്രാമം 2005 ഡിസംബർ അവസാന വാരം പുതുവർഷത്തിനായി ലോകം കാത്തിരിക്കുമ്പോൾ ഇവിടെ പൊലിഞ്ഞത് നിരവധി കുരുന്നുകളുടെ ജീവൻ. കുട്ടികൾക്കെതിരെ രാജ്യം കണ്ട ഏറ്റവും ക്രൂരമായ അക്രമത്തിന്റെ കഥ മെല്ലെ പുറത്തു വന്നു. ലൈംഗിക വൈകൃതവും എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയും ഒത്തുചേർന്നപ്പോൾ സുരീന്ദർ കോലി എന്ന വീട്ടുജോലിക്കാരൻ കുട്ടികളെ തട്ടിയെടുത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കഥയിലെ നിഗൂഢതകൾ ഇപ്പോഴും മാറിയിട്ടില്ല. കൂട്ടുപ്രതിയായ മൊനീന്ദർ സിംഗ് പാന്തർ ഒരു കേസിൽ കുറ്റവിമുക്തനായെങ്കിലും മറ്റു കേസുകൾ തുടരുന്നു. റിംബ ഹർദർ, രചന ലാൽ, ആരതി പ്രസാദ്, റിബാലി സർക്കാർ, ഇങ്ങനെ കാണാതായ ഓരോ കുട്ടിയുടെയും ചിത്രവുമായി മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. ഭയപ്പാടിന്റെ ആ ദിനങ്ങളിൽ നിന്ന് മെല്ലെ മുക്തമാവുകയാണ് നിധാരി. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കഥകൾ മാത്രമല്ല പ്രതീക്ഷ പകരുന്ന ചില കാഴ്ചകളും ഇന്ന് നിധാരിക്ക് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. നിധാരിക്ക് വെളിച്ചം പകരുന്ന ഒരു അനൗദ്യോഗിക സ്കൂളിലേക്ക് ചെല്ലാം. സക്ഷം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സംഘം നല്ല മനുഷ്യരുടെ ഉദ്യമം. ജീവിതമാർഗത്തിനായി ബീഹാറിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും രാജ്യതലസ്ഥാനത്തേക്ക് കുടിയേറുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ് നിധാരി ഗ്രാമത്തിൽ ഭൂരിപക്ഷവും. ദില്ലിയെ മനോഹരിയാക്കാൻ പുരിവെയിലത്ത് വിയർപ്പൊഴുക്കുന്നവർ. ഈ തൊഴിലാളികളുടെ കുട്ടികൾക്കാണ് സക്ഷം ട്രസ്റ്റ് ഇവിടെ അക്ഷരത്തിന്റെ വെളിച്ചം പകരുന്നത്. 8 വർഷം പൂർത്തിയാക്കുന്ന ഈ വിദ്യാലയം ഇപ്പോൾ 450 കുട്ടികൾക്കാണ് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ പകരുന്നത്. ഒരു 10-60 കുട്ടികൾ ഈവനിങ് ക്ലാസ് ആയിട്ട് തുടങ്ങിയതാണ്. ഒരു മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട് സമയത്ത്. ദെൻ വി രജിസ്റ്റേർഡ് സർവീസസ് ട്രസ്റ്റ് 2003. അതിനുശേഷം ഞങ്ങൾ ആൾക്കാരോട് ഫിനാൻഷ്യൽ ഹെൽപ്പ് എടുത്ത് തുടങ്ങി. വി റെന്റഡ് പ്രെമിസസ്. എന്നിട്ട് ഈ ക്ലാസ് വൈസ് ലെവൽ ഓഫ് ലേണിംഗ് അനുസരിച്ചിട്ട് ഞങ്ങൾ ഇതാക്കാൻ തുടങ്ങി. ഈ സ്കൂൾ നടത്തുന്നത് വി ആർ കേറ്ററിംഗ് ടു ദ ചിൽഡ്രൻ ഓഫ് മൈഗ്രൻറ്റ് ഫാമിലീസ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, വില്ലേജസ് ഓഫ് യു പി. പഠിപ്പിക്കാൻ വകയില്ലാത്ത ഡെയിലി മസ്ദൂരി അല്ലെങ്കിൽ റിക്ഷ ഇതാക്കിയിട്ടും ചെറിയ സ്മോൾ ടൈം വെൻഡേഴ്സ് ആയിട്ട് ജോലി എടുക്കുന്ന അവരുടെ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതാണിത്. 2006 ആ കറുത്ത ഡിസംബർ സക്ഷം ട്രസ്റ്റിന്റെ പ്രവർത്തകർക്കും മറക്കാനാവില്ല. ഇവിടെ അക്ഷരങ്ങൾ പഠിച്ച് ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു പെൺകുട്ടിയും പൈശാചികമായി കൊല്ലപ്പെട്ടു. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന രചന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, യുനോ, ഞങ്ങൾ സ്കൂളിൽ ഈവനിങ് ക്ലാസ്സിന് 3 കൊല്ലത്തോളമാണ് വന്നിരുന്നു. ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരു പാരലൽ ശിക്ഷാ കേന്ദ്രം നടത്തുന്നുണ്ട്. ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയപ്പം ആ കുട്ടി അവിടെ പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം 6 മാസത്തിന് ശേഷമാണ് ഈ നിധാരി കാണ്ട് നടന്നത്. ഷീ വാസ് വൺ ഓഫ് ദ വിക്ടിം. So we know that child. അങ്ങനത്തെ കുട്ടികൾ, അങ്ങനെ അവളെ പോലെയുള്ള കുട്ടികൾ തന്നെയാണ് വിക്ടിംസ് ആയത്. കാരണം ഇവർ പേരൻസ് അവർ രാവിലെ ജോലിക്ക് പോവും, അമ്മ മെയ്ഡായിട്ട് ഏതെങ്കിലും വീട്ടിലേക്ക് ജോലി ചെയ്യുന്നതാണ്, അച്ഛൻ റിക്ഷ ഇതാക്കുന്നതാണ്. അവർ തിരിച്ചു വരുന്നത് സന്ധ്യയാവുമ്പോഴാണ്. സന്ധ്യയാവുന്നത് വരെ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഇനോ സന്ധ്യയായിട്ടും വീട്ടിൽ എത്തിയിട്ടില്ലെങ്കിലേ അവർക്ക് ബേജാറ് തുടങ്ങുന്നുള്ളൂ.
നാദിറ റസാക്കിനൊപ്പം കൃഷ്ണൻ ദുബൈ, മധു സെൻ, വെങ്കടേഷ് രാമകൃഷ്ണൻ തുടങ്ങി 9 അംഗങ്ങളാണ് സക്ഷം ട്രസ്റ്റിലുള്ളത്. പലരും സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു തുക ഈ കുരുന്നുകൾക്കായി മാറ്റിവെക്കുന്നു. സ്കൂളിനെ കുറിച്ച് കേട്ടറിഞ്ഞ് എത്തുന്ന ചിലർ നൽകുന്ന സംഭാവനയും സമ്മാനങ്ങളും ഈ ഉദ്യമത്തിന് തണലാകുന്നു. വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള ചതുപ്പിൽ ജീവിതത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഈ കുട്ടികൾ ഇന്ന് സ്വപ്നങ്ങൾ കാണുന്നു, കവിതകൾ എഴുതുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. ആർട്ടിസ്റ്റിക് ഒരു ഡയറക്ഷൻ ഉണ്ട് ഇവിടെ. ദേ ആർ വെരി ഗുഡ് ഇൻ ഡ്രോയിങ്, പോയട്രി, കഥ എഴുതും, ഈവൻ പോയട്രി എഴുതാൻ ദേ ആർ ഗോട്ട് വെരി ഗുഡ് പ്ലെയർ. ഗോഡ് ഗിഫ്റ്റഡ് ടാലൻറ്റഡ്, യുനോ. ആൻഡ് നമ്മൾ സക്ഷമില് ഈ ടാലൻറ്റിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് ഉണ്ട്, സക്ഷം കിഡ്സ് പറഞ്ഞിട്ട്. അത് അവിടെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് കവിതകളെല്ലാം, സ്കൂളിൽ കുട്ടികളെ എഴുതിയ കവിത എല്ലാം പഠിക്കാൻ കിട്ടും. ആൻഡ് ഇവിടുത്തെ ആക്ടിവിറ്റീസും അവിടെ കാണാം. ഒരു തുടർ സ്കൂളായോ മുഴുവൻ സ്കൂളായോ പ്രവർത്തിക്കാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെയില്ല. എന്നാൽ സർക്കാർ സ്കൂളിലേക്ക് പോയി പഠിക്കാനുള്ള അടിസ്ഥാനം കുട്ടികൾക്ക് സക്ഷം പകരുന്നു. ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ പ്രവേശന പരീക്ഷയിൽ ഇവിടുത്തെ 4 കുട്ടികൾ വിജയിച്ചു. സക്ഷമിൽ പഠനം തുടങ്ങിയ ഒരു പെൺകുട്ടി ഈ വർഷം +2 പൂർത്തിയാക്കി. നിറ്റാരി പോലെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഇത് ഇങ്ങനൊരു കാര്യം നടക്കുന്നതിനൊരു പ്രത്യേക പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ സക്ഷം ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് നിഖാരിയിലൂടെ കുപ്രസിദ്ധമായിട്ടുള്ള ആ പ്രശ്നം പുറത്തു വന്നിട്ടില്ല, അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാൻ തുടങ്ങിയിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ സക്ഷത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഒരു സാമൂഹിക ബോധം, അവരുടെ പൊതുവെ സമൂഹത്തെക്കുറിച്ചും മനുഷ്യന്മാരെക്കുറിച്ചുള്ള അവരുടെ അറിവ്, അത് കാരണം ഈ ക്രൂരമായിട്ടുള്ള മനുഷ്യരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിവേചനം ഈ കുട്ടികളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പിൽക്കാലത്തെ അന്വേഷണങ്ങൾ തെളിയിച്ചത്. എല്ലാ സമൂഹങ്ങൾക്കും ചില കർത്തവ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഉണങ്ങാത്ത ചില മുറിവുകളുണ്ട്. ഓരോ ഹൃദയത്തിലും ഇതിനുള്ള ശക്തിയുമുണ്ട്. മാരിയൻ വില്യംസണിന്റെ വാക്കുകൾ ശരിവയ്ക്കുന്നു സക്ഷം പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യം. മുറിവുകൾ ഏറെ ഉണങ്ങാനുള്ള നിധാരിക്ക് സാന്ത്വനത്തിന്റെ മൃദുല സ്പർശമാകുന്നു ഈ കുട്ടികളും ഇവിടെ പരക്കുന്ന പ്രകാശവും.